ബഹിരാകാശത്ത് തെളിഞ്ഞ ചുവന്ന ചോദ്യചിഹ്നത്തിന്റെ ചിത്രങ്ങൾ ജെയിംസ് വെബ് പകർത്തിയത് നിങ്ങൾ അറിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് 2021 ഡിസംബർ 25 വിക്ഷേപിച്ച ബഹിരാകാശ നിരീക്ഷണ നിലയമായ ജെയിംസ് വെബ് കൗതുകമുണർത്തുന്ന ചിത്രം ഭൂമിയിലേക്ക് അയച്ചത്. പ്രപഞ്ചത്തിന്റെ വിശാലമായ മേഖലയിൽ ചോദ്യചിഹ്നത്തിന്റെ രൂപത്തിൽ ഒരു ഘടന തെളിഞ്ഞതാണ് പുതിയ സംഭവം. വിദൂരമായുള്ള ഒരു താരപദമോ അല്ലെങ്കിൽ പരസ്പരം ഇടപെടുന്ന രണ്ട് താരപദങ്ങളും ആയിരിക്കും ഈ ഘടനയ്ക്ക് പിന്നിലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ചുവന്ന നിറത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇത് വളരെ വിദൂരമായ വസ്തുവാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. ഇത് ആദ്യമായാണ് ഇത്തരം ഒരു ഘടന കാണുന്നത്. 1990 ഭൂമിയിൽ നിന്നും വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പിന് പിൻഗാമി എന്ന നിലക്കാണ് ജെയിംസ് വെബിന്റെ വിക്ഷേപണം. 2022 ജൂലൈ 13 ജെയിംസ് വെബ് ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ സംയോജിപ്പിച്ച് നാസ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്ന 460 കോടി വർഷം മുൻപുള്ള നക്ഷത്ര സമൂഹങ്ങളുടെ ചിത്രങ്ങൾ വരെ ഇതിൽ ഉണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് 7600 പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കാരിന നെബൂലയുടെ ചിത്രവും മനുഷ്യരാശിക്ക് ജെയിംസ് പകർത്തി നൽകി. 74,150 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജെയിംസ് വെബ് സ്ഥിതി ചെയ്യുന്നത് 1,600,000 കിലോമീറ്റർ അകലെയുള്ള L2 ഭ്രമണപഥത്തിലാണ്. ഹബിൾ ടെലിസ്കോപ്പിനേക്കാൾ 100 മടങ്ങ് ശേഷിയുള്ള ജെയിംസ് വെബ് പുതിയ പുതിയ രഹസ്യങ്ങളാണ് നമ്മൾക്ക് മുന്നിൽ തുറക്കുന്നത്. ചുവന്ന ചോദ്യചിഹ്നങ്ങൾ പോലുള്ള നിരവധി ചിത്രങ്ങളെയും രഹസ്യങ്ങളെയും ഇനിയും പ്രതീക്ഷിക്കാം. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ ഒപ്പിയെടുക്കുന്ന കണ്ണായി ജെയിംസ് വെബ് ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.